അങ്ങനെ ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ പ്രൊമോ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുവായിരുന്നു. ആരാണ് പുറത്തു പോകുന്നത്? മാരാറെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോകുകയാണോ, അതോ ഇനി റിനോഷ് പുറത്താകുകയാണോ, മിഥുൻ പുറത്താകുകയാണോ, ശോഭ പുറത്താകുകയാണോ എന്ന് കുറേ പേരിങ്ങനെ ഒരു ഡൗട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി തന്നെ കൺഫേംഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് ഞാനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇത് പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത് ഞാനായിരുന്നു. എനിക്ക് കിട്ടിയ സോഴ്സിൽ നിന്ന് അത് ഓൾമോസ്റ്റ് 95% കൺഫേംഡായിട്ടുള്ള ന്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അത് ശോഭയ്ക്കുള്ളൊരു പ്രാങ്കായിരുന്നു, അത് വേറെ ഒന്നുമല്ല. പക്ഷേ അവിടെ ഉള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ശോഭയ്ക്കുള്ളൊരു ജസ്റ്റ് ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ ചെയ്തൊരു പരിപാടിയാണ്. അതിനകത്ത് ശോഭ നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നിട്ട് ശോഭ പറഞ്ഞ അതിനകത്ത് ഒരു ഡയലോഗുണ്ട്, നീ എൻ്റെ പിച്ചയാണ് നീ അവിടെ നിൽക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണത്. അല്ല, ഈ ശോഭ എന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇതുവരെയും പിടികിട്ടുന്നില്ല. അതിനകത്ത് ലാലേട്ടൻ വല്ലതും പ്രത്യേകം ശോഭയെടുത്ത് ചോദിച്ചായിരുന്നോ, അഖിൽ മാരാർ ഇവിടെ നിൽക്കണമെങ്കിൽ ശോഭ പറഞ്ഞാലേ പറ്റത്തുള്ളൂ എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പിന്നെ എന്തിൻ്റെ രീതിയിലാണ് ആ ശോഭ അങ്ങനെ സംസാരിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് ശരിക്കും വീണ്ടും ശോഭ ആയിട്ട് മാറുവാണ്, വീണ്ടും ശരിക്കും ഷോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് എല്ലാവരുടെയും മുമ്പിൽ കിടന്ന്. ഇത് തനി നിറം, ഈ പ്രാങ്കാണെ പോലും തനി നിറം പുറത്ത് വരുവാണ്. ഇത് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞും കാണിച്ചിട്ടും വീണ്ടും സ്വന്തം വില കൊണ്ടുവന്ന് കളഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.